ഞാൻ ഡോക്ടർ സ്വാതി ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ഹോമിയോപ്പതി വിഭാഗം ഡോക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് നാച്ചുറലായി എങ്ങനെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആക്കാം അഥവാ രോഗപ്രതിരോധ ശേഷി നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെ പറ്റിയാണ് ഒരു പത്തോജൻ അതായത് മൈക്രോ ഓർഗാനിസംസ് അത് ബാക്ടീരിയയോ വൈറസോ എന്ത് തന്നെ ആയാലും അത് നമ്മുടെ ബോഡീനെ അറ്റാക്ക് ചെയ്യുമ്പം അതിനെ റെസിസ്റ്റ് ചെയ്ത് അസുഖം വരാതിരിക്കാൻ നമ്മുടെ ബോഡിക്കുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ അഥവാ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് നാച്ചുറലായി ഇത് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ആക്കാമെന്ന് വെച്ചാൽ നമുക്ക് വീക്കി തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഏതൊരു അസുഖമാണെങ്കിലും അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് വരാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ഇനിയുള്ള ഒരു ഒരു അസുഖങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയാലും നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ സാധിക്കും എന്നാണ് നമ്മളിത് നോക്കുന്നത് അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ഹൈജീൻ അഥവാ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ കറക്റ്റായിട്ട് ബാത്ത് ചെയ്യുക അതുപോലെ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഉണക്കിയെടുക്കുക ഹാൻഡ് വാഷിങ് അതെല്ലാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണൽ ഹൈജീൻ നോക്കുക രണ്ടാമത്തെന്ന് പറയുമ്പം ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ആഹാര ക്രമീകരണം നടത്തണം അതായത് നമ്മുടെ ഡയറ്റിൽ ഇപ്പോൾ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് ചേഞ്ചസ് വരുത്തേണ്ടി വരും അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം ചേർന്ന് സമീകൃതമായ രീതിയിലൊരു ആഹാര ക്രമീകരണമാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവുകയുള്ളൂ അഥവാ നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ ബോഡിക്ക് കഴിവുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൽ പ്രോട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം മത്സ്യത്തിൽ നിന്നും മാംസത്തിൽ നിന്നും എഗ്ഗ് നിന്നൊക്കെയാണ് നമുക്ക് കൂടുതലും പ്രോട്ടീൻസ് കിട്ടുക അതുകൂടാതെ പ്ലാന്റ് സോഴ്സ് ഉണ്ട് നമുക്കറിയാം കടല പരിപ്പ് പയർ അങ്ങനത്തെ സാധനങ്ങളിൽ നിന്നും നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നില്ല അപ്പോൾ നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ദിവസത്തേക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഒക്കെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക അതിനുശേഷം പിന്നെ നമുക്ക് നോക്കേണ്ടത് വൈറ്റമിൻസും മിനറൽസും ആണ് വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈറ്റമിൻ സി അങ്ങനെ നമ്മൾ ഒരുപാട് വൈറ്റമിൻസിനെ പറ്റി ഇപ്പോൾ ഈ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ വൈറ്റമിൻ സി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇതുള്ളത് സിട്രസ് ഫ്രൂട്ട്സ് അഥവാ നമ്മുടെ ഓറഞ്ച് മൂസമ്പി നാരങ്ങ നെല്ലിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ നോക്കുക പിന്നെ വൈറ്റമിൻ ഡി പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് സൺലൈറ്റ് എക്സ്പോഷർ എന്നാണ് രാവിലത്തെ വെയിൽ അതായത് ഒരു 7 മണി തൊട്ട് 8 മണി വരെയുള്ള സമയത്ത് വെയിൽ കൊള്ളുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ വൈറ്റമിൻ ഡി ഉണ്ടാക്കും ഫുഡ് സോഴ്സ് എന്ന് പറയുമ്പോൾ മിൽക്കിലുണ്ട് ചില ഫിഷസിലൊക്കെ ഉണ്ട് അങ്ങനെ എഗ്ഗിലുണ്ട് എന്നൊക്കെ പറയാം പക്ഷേ എന്നാലും കൂടുതലായിട്ടും വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് സൺലൈറ്റിന് വഴി തന്നെ നമ്മുടെ ബോഡി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വൈറ്റമിൻ ഇ ഉണ്ട് അങ്ങനെ വൈറ്റമിൻസ് അടങ്ങിയ ഏറ്റവും കൂടുതൽ ആഹാരങ്ങൾ അതായത് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓറഞ്ചും ഇത് മാത്രമല്ല നമ്മുടെ സീസണലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ചക്ക മാങ്ങ പപ്പായ പേരയ്ക്ക അങ്ങനത്തെ ഫ്രൂട്ട്സും കൂടെ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അത് നമുക്ക് ഈസിലി അവൈലബിളും ആണ് നമ്മളത് ഒഴിവാക്കരുത് അത് കൂടുതലായിട്ട് നമ്മൾ എടുക്കുക അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ഗുണം തന്നെ കിട്ടും പിന്നെ നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ സാധാരണ എടുക്കുന്നതിന് പുറമെ നമുക്കറിയാം നമ്മളെപ്പോഴും ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെ നമ്മൾ സാധാരണ എടുക്കുന്ന വെജിറ്റബിൾസ് കൂടാതെ പച്ചിലകൾ കൂടെ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് അപ്പോൾ എന്താകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് അത് നമുക്ക് കിട്ടും അപ്പം മിനറൽസും വൈറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് എപ്പോഴും നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ബ്രേക്ക്ഫാസ്റ്റിലും ലഞ്ചിലും ഡിന്നറിലും ഒക്കെ അത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്ക് ഒരുവിധം നല്ല ഒരു രോഗപ്രതിരോധ ശേഷി ഡെവലപ്പ് ആവും പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പം നമ്മളിപ്പം കുറേ കാലമായിട്ട് നമുക്കറിയാം നമ്മൾ ജങ്ക് ഫുഡ്സും ഭയങ്കരമായിട്ടുള്ള ഷുഗർ കണ്ടൻ്റ് ഉള്ള അതായത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെയാണ് ഒരുപാട് കഴിക്കി കുടിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുവിധം ഒഴിവാക്കുക ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിഞ്ഞാൽ ഒരുപാട് ഷുഗർ കണ്ടൻറ് ഉള്ളതാണെങ്കിൽ അത് പിന്നീട് ഒബിസിറ്റിയിലേക്കും ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്കൊക്കെ പോയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ വീക്കായി പോകും അപ്പോൾ അതിന് പകരം നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന നമ്മുടെ നാരങ്ങ വെള്ളം മോരും വെള്ളമൊക്കെ കുടിക്കുക മോരും വെള്ളം എന്നൊക്കെ പറയുമ്പോൾ മോരിൽ മിൽക്കിലുള്ള അതേ പ്രോട്ടീൻ കണ്ടൻറ് ഉണ്ട് പ്ലസ് അതിനകത്ത് ഒരു നല്ലൊരു മൈക്രോബിയൽ ഫ്ലോറയും കൂടെ ഉണ്ട് നമ്മുടെ ഗട്ടിന് ആവശ്യം നമ്മുടെ വയറ്റിന് ആവശ്യമായ കുറച്ച് ബാക്ടീരിയകൾ കൂടെ അതിനകത്തുണ്ട് അപ്പോൾ മോരും വെള്ളം നാരങ്ങ വെള്ളം അതൊക്കെ ശീലാക്കുക എന്നിട്ട് ഷുഗർ കണ്ടൻറ്റൊക്കെ മാക്സിമം കുറയ്ക്കുക അപ്പോൾ നമുക്ക് പൊണ്ണത്തടി പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായി ഇരിക്കുന്നതായിരിക്കും അപ്പോൾ അത്രയാണ് നമ്മൾ ഡയറ്റിൽ വരുത്തേണ്ട ചേഞ്ചസ് പിന്നെ നമുക്ക് വേണ്ടത് ഉറക്കമാണ് ഉറക്കം എന്ന് പറയുമ്പം നമ്മൾ എപ്പോഴും പറയും നമുക്ക് സൗണ്ടായിട്ടുള്ളൊരു ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക അതായത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക എന്ന് പറയുമ്പം ഒരു അഡൾട്ടായിട്ടുള്ള ഒരു ആൾ എപ്പോഴും ഒരു 6 to 7 hours എങ്കിലും ഉറങ്ങണം
അതേപോലെ കുട്ടികളാണെങ്കിൽ ഒരു 8 to 9 hours ഒക്കെ ടീനേജിലൊക്കെ നന്നായിട്ട് ഉറങ്ങണം. അതിന് കാരണം എന്ന് പറയുമ്പോൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസാവും. അത് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ആരോഗ്യം നന്നായിട്ട് കുറയും. അപ്പം ഉറക്കം കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണം മിക്കവാറും ഉള്ളവരിൽ മൊബൈൽ, ടി വി, ലാപ്ടോപ്പ് ഇതൊക്കെ നമ്മൾ ഓവർ നൈറ്റ് ഇങ്ങനെ കണ്ടിരുന്നിട്ടാണ് നമുക്ക് കൂടുതലും ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിട്ട് മാറുന്നത്, ഉറക്കം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ഉറക്കം ഡിസ്റ്റർബ്ഡായി മാറുകയോ ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെപ്പോഴും ഒരു നല്ലൊരു വൃത്തിയുള്ള സാഹചര്യത്തിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സമാധാനമായിട്ട് കുറച്ച് സമയം നമ്മൾ ഉറക്കത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉറങ്ങാൻ പറ്റൂ. പിന്നെ ഡീറ്റെയിലായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി പിന്നെ ഒരു ദിവസം സംസാരിക്കാം, ഉറക്കത്തെപ്പറ്റി, ഉറക്കം മാനേജ് ചെയ്യുന്നതിനെപ്പറ്റി. പിന്നെ അടുത്തതെന്ന് പറയുമ്പം എക്സസൈസാണ്. അതായത് ഇപ്പോൾ നല്ലൊരു ഡയറ്റ് നമ്മൾ നോക്കി നമ്മൾ നന്നായിട്ട് ഉറങ്ങിയൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് എക്സസൈസ് കൂടെ ആവശ്യമാണ്. എക്സസൈസ് ആയിട്ടുള്ള കലോറി നമ്മൾ ബേൺ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും കുറേ ഹാപ്പി ഹോർമോൺസ് ഉണ്ട്, ഡോപ്പമിൻ, സെറോട്ടോൺ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഹോർമോൺസ് കൂടെ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സസൈസ് കൂടെ ഒരു 15 to 20 minutes, അതായത് 20 minutes എങ്കിലും ഒരു ദിവസം എല്ലാവരും എക്സസൈസ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കൂടെ തന്നെ ആരോഗ്യവും ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ സ്ട്രെസ്സും റിലീവ് ആവും. അപ്പോൾ മെൻ്റലിയും നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയി മാറും നമ്മൾ, അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സും കിട്ടും. ഇപ്പോൾ എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്തിട്ട് വെള്ളം കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഒരു 3 liters ഓഫ് വാട്ടറെങ്കിലും ഒരു ദിവസം നമ്മൾ നിർബന്ധമായും കുടിക്കണം. കൂടുതലായിട്ട് വിയർക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ അധികം കുടിച്ചാലും കുഴപ്പമില്ല, പക്ഷേ 3 liters എങ്കിലും മിനിമം ഒരു ദിവസം നമ്മൾ കുടിച്ചിട്ടുണ്ടാവണം. പിന്നെ ഇതിനെല്ലാം പുറമെ നമുക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ്, അതായത് സ്മോക്കിങ്ങോ ആൽക്കഹോൾസോ മദ്യപാനമോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാരണം ലിവറിനും ഹാർട്ടിനും ലങ്സിനും ഒക്കെ പല പല അസുഖങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി താഴേക്കങ്ങ് പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അഡിക്ഷൻസ് ഉള്ളവർ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ മാറിയതിന് ശേഷം നിങ്ങൾക്ക് അഡിക്ഷൻസ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് സിസ്റ്റമാണോ നിങ്ങൾ പ്രിഫർ ചെയ്യണത് അവിടെ പോയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ സ്ട്രെസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മളൊരു ഹെൽത്തി ലൈഫ് നയിക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സ്ട്രെസ് റിലീഫ് ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ കൂടുതലും ജോലിപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണലായിട്ടാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷനോ യോഗയോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ കുറച്ച് സമയം എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേയേറെ സ്ട്രെങ്ത്തും ഒരു ഇമ്മ്യൂണിറ്റി പവറും ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് വയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ ഓരോ വ്യക്തികളിൽ നിന്നും നമ്മുടെ സമൂഹത്തിലേക്കും കറക്റ്റായിട്ടൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പാവും, ഒരു ആരോഗ്യ ദൃഢഗാത്രമായ ഒരു സമൂഹം നമുക്കുണ്ടാവും. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. പിന്നെ ഹോമിയോപ്പതിക്ക് എന്താണ് ഒരു സമൂഹത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവാനായിട്ട് സഹായിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോമിയോപ്പതിക് മെഡിസിൻസ് എല്ലാം തന്നെ ഒരു അസുഖമായിരിക്കുന്ന സ്റ്റേറ്റിൽ നിന്നും ഹെൽത്ത് റീസ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന മെഡിസിൻസാണ്. അതുകൊണ്ട് തന്നെ ഹോമിയോ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ട് ഡെവലപ്പാവും. പോരാത്തതിന് ഏതൊരു പകർച്ചവ്യാധി ഉണ്ടാകുന്ന സമയത്താണെങ്കിലും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഹോമിയോയ്ക്ക് സിംറ്റംസ് നോക്കിയിട്ടുള്ള പ്രിവെൻറ്റീവ് മെഡിസിൻസ് ഉണ്ടാവും. അപ്പോൾ അതും നിങ്ങളുടെ രോഗപ്രതിശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ചത് ഇമ്മ്യൂണിറ്റി പവർ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായി കാണാം. നമസ്കാരം.